അതിനുശേഷം റൈറ്റ് സൈഡിലേക്കാണല്ലോ നമുക്ക് വണ്ടി ആദ്യം എടുക്കേണ്ടത്. ലെഫ്റ്റ് സൈഡ് ഒതുക്കിയാണല്ലോ നമ്മൾ വണ്ടി ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ റൈറ്റിലേക്ക് നമ്മൾ സിഗ്നൽ കൊടുത്തിട്ട് നമ്മൾ റൈറ്റിലേക്ക് സ്റ്റിയറിംഗ് പതുക്കെ തിരിച്ച് നമ്മൾ റൈറ്റിലേക്ക് എടുത്ത് വണ്ടി. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു വാഹനം എങ്ങനെയാണ് ഓട്ടോമാറ്റിക് വാഹനം എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് കയറ്റത്തുനിന്ന് എടുക്കുന്നത് എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. പലരും വന്ന് ചോദിച്ചു ക്ലച്ച് ഉള്ള വാഹനം കയറ്റത്തുനിന്ന് എടുക്കാനും അതിലെല്ലാം ഞങ്ങൾ കണ്ടു, അതെല്ലാം വീഡിയോ കണ്ടു. പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. അപ്പൊ ഒരു ഓട്ടോമാറ്റിക് വണ്ടി അങ്ങനെ എടുക്കുന്ന സമയത്ത് ബൈക്കിലോട്ട് കൊണ്ടു പോകുന്നത് നമ്മൾ എടുക്കുന്ന സമയത്ത് അത് എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് കയറ്റത്തിൽ നിന്ന് എടുക്കുന്നത്, എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് ഓട്ടോമാറ്റിക് വണ്ടി ഒന്ന് പറഞ്ഞുതരാമെന്ന് ചോദിച്ചു. അപ്പൊ അതുകൊണ്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കും കറക്റ്റ് ആയിട്ട് കയറ്റത്തിൽ നിന്ന് ഒരു ഓട്ടോമാറ്റിക് വണ്ടി കറക്റ്റ് ആയിട്ട് എടുക്കാൻ അറിയില്ല, അത് എങ്ങനെയാണ് എടുക്കുന്നത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ നിങ്ങൾ പറയുക. അത് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളിനെ കൊണ്ട് തന്നെ പറഞ്ഞ് ഞാൻ അത് എടുപ്പിച്ച് കാണിച്ചു തരാം. അപ്പോൾ എന്റെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്ക് അമർത്തി ആ ഓൾ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. കൂടാതെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാം. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക. നേരെ ഇപ്പോൾ വീഡിയോയ്ക്ക് പോകാം. കയറി വണ്ടിക്കകത്തിരുന്ന് അപ്പൊ ആള് തന്നെ പറഞ്ഞു തരും ഒരു വാഹനത്തിന് കയറിയിരുന്ന് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്തിട്ടാണ് ഒരു വാഹനം എടുക്കണമെന്ന് പറഞ്ഞു തരും. നമ്മൾ ആദ്യമേ ഒരു വാഹനത്തിൽ കയറിയിരുന്ന് ബ്രേക്കേ ചവിട്ടി സ്റ്റിയറിങ്ങെ പിടിച്ചു സീറ്റ് ക്ലിയർ ചെയ്ത്. സീറ്റ് ക്ലിയർ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സുരക്ഷിതമായിട്ട് വണ്ടി ഓടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സീറ്റ് ക്ലിയർ ആകണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സീറ്റ് കയറുമ്പോൾ തന്നെ നമ്മൾ സ്റ്റിയറിങ്ങെ പിടിച്ചിട്ട് നമ്മൾ സീറ്റ് ക്ലിയർ ചെയ്യുന്നത്. അതിനുശേഷം ന്യൂട്രാണോ നോക്കുക. ന്യൂട്രാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രേക്ക് പ്രസ് ചെയ്തിട്ട് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ആദ്യത്തെ ഒരു ഘട്ടം ഫസ്റ്റ് നമ്മൾ ഇടുക, സെക്കൻഡ്, മൂന്നാമത്തേതിലാണ് കറക്റ്റായിട്ട് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്. അത് നമ്മൾ ഒരിക്കലും ഒരു കാരണവശാലും നമ്മൾ ഒറ്റയടിക്ക് നമ്മൾ ഈ സ്റ്റാർട്ട് ചെയ്യരുത്. അപ്പോൾ അത് വണ്ടിക്ക് പലവിധ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അതിനെപ്പറ്റി കൂടുതലായിട്ട് എനിക്ക് പറയാൻ അറിയത്തില്ല. നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം രണ്ട് സൈഡിലെ മിററ് ക്ലിയർ ചെയ്യുക. അതിനുശേഷം ഡ്രൈവ് ന്യൂട്രിയിൽ നിന്ന് ഡ്രൈവിംഗ് മോഡിലോട്ട് ഇടുക. ഡ്രൈവിംഗ് മോഡിലോട്ട് ഇട്ടിട്ട് വണ്ടി ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക. ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യാനത് ചിലപ്പോൾ നമ്മൾ തുടക്കക്കാരൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യാൻ മറന്നുപോകും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഹാൻഡ് ബ്രേക്ക് സ്റ്റാർട്ട് വണ്ടി ഡ്രൈവിംഗ് മോഡിലോട്ട് ഇട്ടിട്ട് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ വണ്ടി എടുക്കുക. അതിനുശേഷം നമ്മളിപ്പം കയറ്റത്താണല്ലോ ഈ വണ്ടി നിൽക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് നമ്മുടെ കാലെങ്ങനെയാണ് ഇരിക്കുന്നത് നോക്കുക. നമ്മുടെ ഉപ്പൂറ്റി തറയിൽ ഉറപ്പിച്ചിട്ടാണ് നമ്മൾ ഈ ബ്രേക്കേൽ കാൽ ചവിട്ടി വെച്ചിരിക്കുന്നത്. ഇപ്പം നമ്മുടെ കാലെങ്ങനെയാണ് ഇരിക്കുന്നത് നോക്കിക്കേ. ഉപ്പൂറ്റി താഴെ ഉറപ്പിച്ച് ബ്രേക്ക് ചവിട്ടിയിരിക്കുകയാണ്. ഇങ്ങനെ നമ്മൾ ഇത്രയും ചെയ്യുന്നത് നമ്മൾ ഇങ്ങനെ തന്നെ കാല് ഉറപ്പിച്ച് വെച്ചിട്ട് തന്നെ വേണം നമ്മൾ ചെയ്യാൻ. ഇപ്പോൾ നമ്മൾ കയറ്റുന്നത് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരു കാരണവശാലും നമ്മൾ പതിയെ ഈ കാല് ബ്രേക്കിൽ നിന്ന് എടുക്കരുത്. എന്താണ് ബാക്കിലോട്ട് പോകാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് പതിയെ നമ്മൾ ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നത് കൊണ്ടാണ് ഇറക്കത്തുനിന്ന് കയറ്റത്തുനിന്ന് വീണ്ടും പുറകോട്ട് ഈ വണ്ടി മൂവ് ആകുന്നത്. അതുകൊണ്ട് എങ്ങനെ എടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രേക്കിൽ നിന്ന് പെട്ടെന്ന് തന്നെ നമ്മൾ കാലിലെടുത്ത് ആക്സിലേറ്ററിലേക്ക് പതുക്കെ ചവിട്ടി കൊടുക്കുക. ആക്സിലേറ്റർ നമ്മൾ ഒരുപാട് കൊടുക്കരുത്. ഒരുപാട് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ്, സ്പീഡ് കൂടും. അപ്പോൾ മാഷ് പറയുന്നത് പോലെ ഒരു രണ്ട് പേപ്പർ കനത്തിൽ നമ്മൾ പതുക്കെ ആക്സിലേറ്റർ ചവിട്ടി കൊടുക്കുക. അങ്ങനെ വേണം നമ്മൾ ആക്സിലേറ്റർ കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ പതുകെ ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നത് കൊണ്ടാണ് വണ്ടി പുറകോട്ട് മൂവ് ആകുന്നത്. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലേറ്ററിലേക്ക് പതുക്കെ രണ്ട് പേപ്പർ കനത്തിൽ ബ്രേക്ക് നമ്മൾ ആക്സിലേറ്ററിലോട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അതുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും ആദ്യത്തെ തുടക്കക്കാർക്ക് കയറ്റത്തുനിന്ന് നമുക്ക് വണ്ടി എടുക്കാനുള്ള പ്രയാസം അനുഭവപ്പെടുന്നത്. ഇങ്ങനെ ചെയ്താൽ വളരെ ഈസി ആയിട്ട് നമുക്ക് കയറ്റത്തുനിന്ന് വണ്ടി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. എനിക്ക് അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ തുടക്കക്കാരിയാണ്. അപ്പോൾ കുറേ മാഷ് എനിക്ക് കുറേ സമയം പറഞ്ഞു തന്നു. മാഷ് പറഞ്ഞ് ശ്രദ്ധിച്ചിട്ടാണ് എനിക്ക് ഇത്രയിപ്പോൾ ഇത് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ശ്രദ്ധിക്കുക. ഇതുപോലെ ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നമ്മൾ കയറ്റത്തുനിന്ന് വണ്ടി കൊണ്ടുപോകാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ പ്രയാസമാണ് ഇന്ന ഒരു വീഡിയോ ചെയ്യാമോന്ന് ആ കമന്റ് ബോക്സിൽ ഒന്ന് ചോദിച്ചാൽ ഞാൻ അത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ. ഗുഡ് ബൈ.